ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള 5-in-1 ടോട്ട കേക്കിനെ വെല്ലുന്ന ഒരു പുഡിങ് ആണ് കേട്ടോ ഇത് അത്രയും തന്നെ സമയമൊന്നും ഇതിന് വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വീട്ടിലിപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സർ ആയി തന്നെ തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ 2 കപ്പോളം പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് 1/2 കപ്പോളം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊന്നും തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ ബൗളിൽ 1 teaspoon കൊക്കോ പൗഡറും 1 teaspoon കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ ഏത് ബിസ്ക്കറ്റാണ് എടുക്കുന്നത് അത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതാ ഇതുപോലെ മാക്സിമം ചെറുതാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഡബിൾ പോലെ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടോ മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കൊരു ബൗളിൽ 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം അതിലേക്ക് 1 tablespoonോളം മെൽറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് സെറ്റാക്കി എടുക്കുന്നത് അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എല്ലാ സൈഡും ഇതുപോലെ ഈവനാക്കി ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 2 tablespoonോളം പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോൾ വാൾനട്ട് പിസ്ത ബദാം കാഷ്യൂനട്ട് ഒക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ ഇതാ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബിസ്ക്കറ്റ് ഇങ്ങനെ അലിഞ്ഞു പോയിട്ടൊന്നുമില്ല അതിൻ്റെ ആ ക്രഞ്ച്നെസ്സൊക്കെ ഉള്ളിലുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു